ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നും നമ്മൾ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളാണല്ലോ എപ്പോഴും കാണിച്ചു തരാറ്. പിന്നെ എന്താ, ഞാനിത്ര രാവിലെ ഒന്നും നിർത്തി നിൽക്കാറില്ല കേട്ടോ. ഇന്ന് ഞാൻ രാവിലത്തെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ എഴുന്നേറ്റതാണ്. നമ്മൾ സുഖമൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ 10 മണിക്ക് തന്നെയാണ് ഞാനും നീക്കാറ്. ഇന്ന് മുറ്റൊക്കെ ഒന്ന് കുറച്ച് അടിച്ചു വരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ രാത്രി ഭയങ്കര ചൂടായിരിക്കും വീടിൻ്റെ അകത്ത്. അപ്പോൾ വീടിൻ്റെ പുറത്തേക്ക് ഈ നേരത്ത് വന്നപ്പോൾ ഭയങ്കര ആശ്വാസം കേട്ടോ. നമ്മുടെ വീടിൻ്റെ അകത്ത് എയർ പാസിംഗ് ഭയങ്കര കുറവാണ്, അതുകൊണ്ട് ഭയങ്കര ചൂടാണ് വീടിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ചൂടൊക്കെ എടുത്ത് അടിച്ചു വരാൻ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചാമ്പമരം വീണ്ടും പൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെയൊക്കെ റോസ് കളറിലെ പൂക്കളായിരിക്കും. അപ്പോൾ ഞാൻ ഈ സൈഡ് അടിച്ചു വരത്തേയില്ല, അങ്ങനെ ഇടും. ആ റോസ് കളറിൽ ഇങ്ങനെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചെടികളൊക്കെ വെച്ചിരുന്നല്ലോ, അതൊക്കെ എന്തായി എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അതായത് ഈ ചെടികളൊക്കെ ഇവിടെ എങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പച്ചക്കറി നടാനൊക്കെ നോക്കിയിട്ട് അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. അത് മണ്ണിൽ കളിക്കാൻ കുറച്ച് പേർക്ക് ഇഷ്ടമുണ്ടാവും, മണ്ണിൽ ഓരോ സംഭവം ഉണ്ടാക്കാൻ. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൊല്ലമത്തെ ഷോപ്പൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ആക്രി കടക്കാരൻ വരുമ്പോൾ അവർക്കത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ആക്രി കടക്കാരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ മുറ്റൊക്കെ നടിച്ചൊരു സെറ്റ് ആവട്ടെ. ഇപ്പോൾ ഇക്ക കുളിച്ച് റെഡി ആയിട്ട് കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുക. ഇക്ക സലൂണിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. പലരും നമ്മൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ പറയുകയാണ്. അപ്പോൾ കാരണത്ത് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈസ ചോദിച്ചതാണ്. അപ്പോൾ ഇക്കൾക്ക് ഭയങ്കര മടി, പൈസ അങ്ങോട്ട് കൈവിട്ട് തരാൻ ഭയങ്കര മടിയാണ് ആൾക്ക്. പക്ഷേ നമ്മൾ വിട്ടെടുക്കാൻ പാടുണ്ടോ? നമ്മൾ പൈസ കണക്ക് പറഞ്ഞ് ചോദിച്ച് ഭയങ്കരണ്ടേ. അപ്പോൾ ഞാനും കുട്ടികളും ഇന്ന് വളഞ്ചേരി ജാസിയ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്ത ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ പറ്റിയ എവിടെ പോകണോ? എന്ത് സായ്കുട്ടി, സായ്കുട്ടി എന്താ സായ്കുട്ടിയെ സായ്കുട്ടി കണ്ടാൽ മറ്റേ അവന് നോമ്പാണ്. പിന്നെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവനക്ക് ആകെ കുഴക്കം ക്ഷീണാവും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ നേരത്തെ ആകെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് സായ്കുട്ടി കൊണ്ടു വന്നത്. സായ്കുട്ടി ഇവിടെ നിന്നോ. ഓക്കെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി വളാഞ്ചേരി ചാസ്തിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ നേരത്തെ കാലത്ത് തന്നെ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നോമ്പ് അവസാനമാകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ താഴത്തെ സെക്ഷനിലാണ് ചുരിദാർ എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു സാധാരണ ആദ്യം ചുരിദാർ എടുത്തിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ചുരിദാറിൻ്റെ സെക്ഷനിലേക്കാണ് ഫസ്റ്റ് പോയത് കേട്ടോ. എനിക്ക് കുറച്ച് വർക്കുള്ള ഡ്രസ്സുകളാണ് ഇഷ്ടം കേട്ടോ. ഈ വർക്കുള്ള ഡ്രസ്സുകൾ കണ്ടാൽ എന്തോ ഞാൻ അവിടെ ഭയങ്കര പറ്റി സ്റ്റെക്കായി പോകും. അപ്പോൾ ഒരുപാട് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കുറേ വർക്കുള്ള ചുരിദാറുകളൊക്കെ അവർക്ക് കാണിച്ചു തന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കോട്ടൻ്റെ ഡ്രസ്സ് ഇഷ്ടമുള്ളവർക്ക് അതുമുണ്ട്. നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വളാഞ്ചേരി തന്നെ ഉള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരെപ്പോഴും ഏത് ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കുന്നൊക്കെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കൺഫ്യൂഷൻ തീർക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ച് തരുന്നത്. അപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ജാസ്റ്റിൽ എപ്പോഴും ഡ്രസ്സുകൾ കിട്ടുക. നമ്മൾ സായ്ക്കുട്ടി ഇവിടെ ഫോണിലൊക്കെ കളിച്ചിരിക്കുന്നുണ്ട്. മൂപ്പര് ഈ ലോകത്തേ അല്ല, വെറുതെ കൊടുക്കുന്നു മൂപ്പരെ. പിന്നെ ഇന്നുമോള്, ഇന്നുമോൾക്ക് കുറച്ച് ടോപ്പുകളൊക്കെ വേണമെന്ന് പറഞ്ഞു. നമുക്ക് കോളേജിലേക്ക് പോകാൻ ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ ജീൻസിലേക്ക് ഇടാൻ കുറച്ച് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ടോപ്പുകളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടോപ്പുകൾ മാത്രമല്ല, മൂപ്പർക്ക് കുറച്ച് പെരുന്നാക്കിൽ നല്ല ഡ്രസ്സും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആള് അങ്ങനത്തെ ഇങ്ങനെ ഫുൾ ലെങ്ത്തുള്ള ഫ്രോക്ക് പോലത്തെ ഫുൾ ലെങ്ത്തുള്ള ടോപ്പൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു നല്ല അഫോർഡബിൾ പ്രൈസിലാണ്, കാണാനും നല്ല നല്ല ഭംഗിയുള്ള ടോപ്പുകളായിരുന്നു. ഇത് കൊറിയൻ്റെ പാൻ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളൊന്ന് വെറുതെ മേത്തേക്ക് വെച്ച് നോക്കിയത്. ഇതൊന്നും ഇന്നുമോള് സൈസ് ചെയ്തല്ല, പക്ഷെ നല്ല മെലിഞ്ഞ കുട്ടികൾ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇന്നുമോളിപ്പോൾ 63 കിലോ സംതിങ് എന്തോ ഉണ്ട്. അപ്പോൾ പിന്നെ ഇന്നുമോള് വീണ്ടും കുറേ ടോപ്പുകൾ നോക്കി, അവൾക്കൊരു 3-4 ടോപ്പുകളൊക്കെ വേണമെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ഓക്കെ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഈ ടോപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിപ്പോൾ കാണാൻ ഭംഗിയുണ്ടല്ലേ. പിന്നെ പാല് കുടിക്കുന്ന അമ്മമാർക്കൊരു ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അത് ശരിയാവാക്കൊക്കെ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് വല്ലാണ്ട് നോക്കിയിരുന്നു. പിന്നെ ഞാൻ റണ്ണിങ് മെറ്റീരിയലിലെ സ്ഥലത്തൊക്കെ പോയി കേട്ടോ. അണ്ണാൻ അത്ര മുത്തലമ്മാരം കയറ്റം മറക്കില്ല എന്ന് പറഞ്ഞ പോലെ ഞാനൊരു ഡ്രസ്സ് ഡിസൈനിങ്ങിൻ്റെ ആളാണല്ലോ. അപ്പോൾ ഒരു 1-2 പീസൊക്കെ എടുത്ത് അതിനൊരു ഷാൾ വേണമല്ലോ. അപ്പോൾ ഷാളുകൾ ഒന്ന് നോക്കിയിട്ടോ. ഷാളുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ അവിടുത്തെ ചേച്ചി നിർബന്ധിച്ചപ്പോൾ അവിടുത്തെ ചുരിദാർ മെറ്റീരിയലും ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കി. ചുരിദാർ മെറ്റീരിയൽ പക്ഷേ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ വെറുതെ, നമുക്ക് എത്ര ആയാലും നമ്മൾ പെണ്ണുങ്ങളല്ലേ, കുറച്ച് ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ തൊട്ട് തലോടി നോക്കിയെങ്കിലും ചെയ്യുമല്ലോ അല്ലേ. അങ്ങനെ ഇവിടെ ഒരുപാട് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഇങ്ങനെ ചുരിദാർ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ. ഞാനവിടെ സായ്ക്കുട്ടിക്ക് 2-3 ടീഷർട്ടൊക്കെ നോക്കി. അതിനുശേഷം നമ്മൾ അതിൻ്റെ അടുത്ത ഫ്ലോറേക്ക് വന്നു. ഇതാണ് പാർട്ടി വെയർ ഡ്രസ്സുകളിലെ നില. എനിക്ക് ഈ ഒരു സംഭവം ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ ഭയങ്കര കളർഫുള്ളായ ഒരുപാട് വർക്കിൻ്റെ ഡ്രസ്സ് ഉണ്ടാവും.
എനിക്കെന്തോ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ എനിക്ക് വർക്കുകളിലെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവിടുത്തെ ചേച്ചിക്കും എൻ്റെ മനസ്സ് നന്നായിട്ടറിയാം. ഞാൻ മലപ്പുറം മീറ്റപ്പിനൊക്കെ പോയിരുന്ന പെട്ടിയെന്നൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഈ ഈ ഭാഗത്ത് വന്നിട്ട് എടുത്തത്. ഈ ചേച്ചി തന്നെ എനിക്ക് എടുത്തു തന്നതാണ് കേട്ടോ. ചേച്ചി എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു തരും, കാരണം ചേച്ചിക്ക് അറിയാം എനിക്ക് ഒരുപാട് വർക്കുള്ള ഡ്രസ്സ് കണ്ടാലും ഞാൻ അവിടെ ഒന്ന് സ്റ്റെക്കാവുന്നുള്ളത് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി 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 ഡ്രസ്സുകളുണ്ടായിരുന്നു. ഒരുപാട് വർക്കുള്ളതെന്ന് മാത്രമല്ല, നമുക്കതിങ്ങനെ എന്താ പറയുക, മേത്ത് കിട്ടാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിലയൊക്കെ ഒന്ന് നോക്കും, എന്നിട്ടൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മാക്സി ഒക്കെ എടുക്കാൻ പോയി. നല്ല ചൂട് കാലമല്ലേ, അപ്പോൾ ഒരു മാക്സി അർജൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പലതരം മാക്സികൾ കഫ്താനുകൾ ഒക്കെ കണ്ടു കേട്ടോ. ഓ നല്ല 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 മെറ്റീരിയൽ ഇല്ലേ, നല്ല അടിപൊളി മാക്സികളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് പോയിട്ട് മകം ഒരു ഫുൾ സ്ലീവ് മാക്സിയൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു. അപ്പോൾ ആ മാക്സികളൊക്കെ ഒന്ന് നോക്കിയിട്ടോ, അവിടെയും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. കയ്യിൽ അലാസ്റ്റിക്കും ഒക്കെ ഉള്ള നല്ല നല്ല മാക്സികളുണ്ട് കേട്ടോ. അപ്പോൾ പ്രാവശ്യം പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ ചാസിയോ വളാഞ്ചേരിത്തെ ചാസിയോ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ ഞാൻ ഇവിടുത്തെ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടിന് വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടോക്കിയാലോ. അപ്പോൾ അങ്ങനെ എനിക്കും ഇന്നു മുൾക്കൊക്കെ ഡ്രസ്സ് സെറ്റായല്ലോ. അപ്പോൾ സായകുട്ടിക്കൊരു സൗകര്യമില്ല, പറിച്ചോണ്ട് ഇനി എനിക്ക് ഡ്രസ്സ് എടുത്തല്ലേ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ വേഗം കിഡ്സ് സെക്ഷനിൽ വന്നിട്ട് അവനക്ക് ഡ്രസ്സുകൾ നോക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരാളെടുത്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല, ചാസിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇങ്ങനെ ഹാങ്കറിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് എല്ലാ ഡ്രസ്സും നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. മറ്റേത് ആ ഡ്രസ്സ് എടുത്തരോ ഈ ഡ്രസ്സ് എടുത്തരോ എന്നൊക്കെ ചോദിക്കണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഓടി കതച്ച് വീട്ടിലേക്ക് ചെല്ലട്ടെ. വീട്ടിലേക്ക് ചെന്നിട്ട് നോമ്പ് തുറക്കലിൻ്റെ സംഗതിയൊക്കെ ഉണ്ടാക്കാനുണ്ട് അവിടെ മറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി സംഭവങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടോ. നമ്മൾ കുറേ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് വന്നതല്ലേ. ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇവിടെ ചപ്പാത്തി ഏറെ കുറേ ഇഷ്ടമാണ്, കുഴപ്പമില്ല. അപ്പം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ ഞാൻ ചപ്പാത്തി കൊടുക്കുക. അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് വരാം. പിന്നെ നമ്മൾ ഈ ചപ്പാത്തി കൊടുക്കുന്നതിലേക്ക് നമ്മൾ കുറച്ച് കസൂരി മേത്തിയിൽ കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും കസൂരി മേത്തിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ മുട്ട നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് വേണം മുട്ട പുഴുങ്ങാൻ വെക്കാനെന്ന് ഉള്ളത് ഞാൻ മുമ്പും പല പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് മുട്ടക്കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴം കൂടി പുഴുങ്ങാൻ വെച്ചു കേട്ടോ ഞാൻ. ഇത് നമ്മൾ 2-in-1 ഈ മുട്ടയും പഴവും പുഴുങ്ങുന്നത്. ഈ മുട്ടേൻ്റെ ഉള്ളിൽ തന്നെ പഴം ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ പഴത്തിന് സെപ്പറേറ്റ് ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോളും ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ക്ഷീണമുണ്ട്, പക്ഷെ നമുക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിന്ന് ജ്യൂസ് അടിക്കാൻ നമ്മളിന്ന് വീട്ടിൽ നിന്ന് പറിച്ച് കുറച്ച് മാങ്ങ ഉണ്ട് കേട്ടോ. ഇതിൽ നല്ല പച്ചമാങ്ങ ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പച്ചമാങ്ങ ജ്യൂസ് അടിക്കാൻ വലിയ 2 മാങ്ങ കറി മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഇന്നുമോളാണ് കേട്ടോ. എന്നാൽ ഇന്നുമോള് മുട്ടക്കറി ഉണ്ടാക്കാൻ കറി മൊത്തം ഇതായി ഈ സവാള വെട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. എന്ത് കറി മുട്ടാന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ എന്നാ കറിയൊക്കെ നോക്കിക്കോ. കറി വെക്കാൻ ഫസ്റ്റ് മഞ്ചപ്പുവാണ്, ചൂടാകുന്നവരെ ചൂടാകുന്നില്ല ചൂടാവണത് കേട്ടോ. അപ്പം എൻ്റെ വഴി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പണ്ട് ശരീരത്തിനെ കാണാൻ പോകുമ്പോൾ ശരീരത്തിൻ്റെ വയറ് കാണാൻ പോകുമ്പോൾ ഞാൻ സ്വീറ്റ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഒരു അത് ഞാൻ എൻ്റെ റെസിപ്പിയാണ് അന്ന് എടുക്കുന്ന പക്ഷെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് എൻ്റെ റെസിപ്പി കൂടി ഞാൻ ഷെയർ ആട്ടാ. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും.
അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ശർക്കരയാണ് എടുത്തെടുക്കുന്നത് കേട്ടോ. ആ ശർക്കര ഒന്ന് സ്റ്റൗവിൽ ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാക്കിയിട്ട് അതിലേക്ക് നമ്മൾ കുറേ തേങ്ങ വാരി കോരിയിട്ടിട്ട് നന്നായിട്ട് വെള്ളം വറ്റുന്ന വരെ ഇളക്കി 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 ഇതാക്കണം കേട്ടോ. വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ തേങ്ങ ശർക്കരയെത്തി തേങ്ങയെത്തി വെള്ളം മുഴുവൻ വറ്റണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പുഴുങ്ങി വെച്ച പഴങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് ഉടച്ച് ഉടച്ച് ചേർക്കുക കേട്ടോ. ഞാൻ അന്ന് ഉണ്ടാക്കിയ സംഭവം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം അല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കുന്ന ഈ സംഭവം നന്നായിട്ട് ഉരുട്ടി തണുത്ത് കഴിഞ്ഞിട്ട് ഉരുട്ടി എടുത്തിട്ട് മൈദമാവിൽ മുക്കിയിട്ട് മൈദമാവ് കലക്കിയിട്ട് അതിലേക്ക് മുക്കിയിട്ട് പൊരിക്കുക ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ എണ്ണയിൽ പൊരിച്ച് പലഹാരം അങ്ങനെ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് പ്ലാൻ ഒന്ന് മാറ്റിയിട്ടോ. നമുക്ക് ഇത് റാഗിയട ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ റാഗിപ്പൊടി എടുത്ത് ചെറുതായിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കലക്കിയിട്ട് മാവ് പരുവം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ ഇതുപോലത്തെ ഇഡലി പാത്രം എടുത്ത് അതിലേക്ക് ബട്ടറോ നെയ്യോ എണ്ണയോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി എടുക്കുക, മയപ്പെടുത്തി എടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് 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 മാവ് ആദ്യം ഒരു ഇച്ചിരി ഞാൻ ഒഴിച്ച് ഇത്രയും വേണ്ട കേട്ടോ, ഇത്രയും മാവ് ഒഴിച്ച് വെക്കണ്ട. കുറച്ച് മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ ഈ ഒരു സംഭവം ഇങ്ങനെ ബോളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും റാഗിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവം അല്ലേ അത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി അട കിട്ടും കേട്ടോ. കഴിക്കാനും നല്ല രസമാണ്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്ക്. അപ്പോൾ കറിക്കൊക്കെ തക്കാളി ഇല്ല, അപ്പോൾ തക്കാളി ടൊമാറ്റോ സോസ് എടുക്കുക. ടൊമാറ്റോ സോസ് ആണെങ്കിൽ വെരി ഫ്ലാറ്റ് എന്താ പറയുക പാക്കറ്റ് ആയിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സോസ് എടുക്കുന്നത് നമുക്ക് 5 മിനിറ്റ് ആയി കാണിച്ചു തരാം. നമ്മൾ ചപ്പാത്തിക്കോൾ എടുക്കണം, അതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഞാൻ കഴുകിയ ചപ്പാത്തിക്കോൾ തന്നെ എടുക്കണല്ലേ. അതെ, നമ്മളിത് ഇവിടുന്ന് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഉരുട്ടി കണ്ടോ വന്നു വന്നു തൊത്ത അവിടെ അവിടെ തുറന്ന് എല്ലാം കൂടി നടത്തു ചട്ടി കൊയിച്ചോ കാണിച്ചു തരാം. ചട്ടി കൊയിച്ചു പെണ്ണെ വന്നിക്കണോന്ന് അറിയാണ്ട് അറിയണ്ട. 5 മിനിറ്റ് ഇപ്പ് സക്സസ്. ഒന്നുമില്ലാത്ത ടൊമാറ്റോ സോസ് ഇന്ന് ഞാൻ ടൊമാറ്റോ സോസ് ഉണ്ടാക്കി ഗൈസ്. അപ്പൊ ഈ ജോലി തിരക്കിന്റെ ഇടക്കാണ് ഉമ്മാന്റെ കാക്ക വന്നിട്ടുള്ളത് കേട്ടോ. ഉമ്മ പുറത്ത് എന്തോ ജോലി ചെയ്യായിരുന്നു. ഇപ്പൊ ആദ്യമൊക്കെ ഈ കാക്ക ഓരോ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ടുള്ളൂ ഒരു ദിവസത്തിൽ. ഇപ്പൊ 10-5 പ്രാവശ്യം വരും ഉമ്മാള്. അപ്പൊ മുമ്പേക്കുള്ള ബിസ്ക്കറ്റ് ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഈ ബിസ്ക്കറ്റ് അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്ന വലിയ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൃഗങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് പക്ഷിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവിടെ പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഈ ബിസ്ക്കറ്റ് മുക്കിയിട്ട് അലിയിച്ചിട്ടാണ് ഇത് കഴിക്കുക. ആദ്യം അത് ബിസ്ക്കറ്റ് മുക്കിയപ്പോൾ ആ വെള്ളത്തിൽ അത് അലിഞ്ഞു വീണ് പോയി ഇത്രേ. അതിനുശേഷം അത് ബിസ്ക്കറ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആ നിലത്ത് വെക്കും. എന്നിട്ട് നിലത്ത് നിന്ന് ഇങ്ങനെ കൊത്തി കൊത്തി കഴിക്കും. അപ്പൊ കാക്കകൾക്ക് നല്ല ബുദ്ധിയാണ് കേട്ടോ. എന്താ സാ കുട്ടിയത്? ആടിനോടകം ചോമായിട്ട് ഇപ്പൊ വാങ്ങിച്ചു മരുന്നാണിത്. മുട്ടയും കൊടുത്തിട്ടാണ് അപ്പൊ ഈ ഒരു കൊല അവിടെ തന്നെ ഉള്ളു. ഹലോ, എവിടെ വീണതാ? ആകാശമാണ് കോഴിക്കോട്. ഇതൊക്കെയാണ് നോമ്പിന്റെ വിഭാഗങ്ങൾ. ഇനി നോമ്പ് തുറന്നതിന് ശേഷം